ഹായ് ഹലോ, ഞാനിന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഞാനത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇതവിടെ ചെറുപയർ പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ പയറിൻ്റെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ ഇതാ ഒരു കാൽ കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരിയും ഈ ചെറുപയർ പരിപ്പും കൂടെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാൻ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നമ്മളുടെ ചെറുപയറും പച്ചരിയും ഒക്കെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഏലക്കായും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത് ശർക്കരയുടെ പൊടിയാണ്. അപ്പോൾ ഞാനതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മളുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു 3 വിസിലാണ് ഇവിടെ വരുത്തിയത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വെന്തിട്ടുണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ശർക്കരപ്പാനിയും നമ്മളുടെ പരിപ്പും അരിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പശുവിൻ പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഞാനൊന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമുക്ക് പാലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പായസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ പായസം വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ ഒന്ന് കളർ മാറി വരട്ടെ. കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് വീഡിയോ ഒന്ന് മിസ്സായി പോയതാണ്.
ഇനി നമുക്കിതിലേക്ക് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.